ഒരു കാലത്ത് സിനിമകളിൽ സ്ത്രീകളെ അഭിനയിപ്പിക്കുക എന്നത് ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കേക്ക് വരെ തൻ്റെ ആദ്യ ചിത്രത്തിൽ സ്ത്രീകളെ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1913 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയിൽ ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യയായ താരാവതിയായി എത്തിയത് അന്ന സാലുങ്കെ എന്ന നടനായിരുന്നു. അദ്ദേഹത്തെ സ്ത്രീവേഷത്തിൽ ഒരുക്കിയത് ഈ കഥാപാത്രത്തിനായി വെള്ളിത്തിരയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ഫാൽക്കയുടെ രണ്ടാമത്തെ ചിത്രമായ ഭസ്മാസുരയിൽ ആണ് വിപ്ലവകരമായ മാറ്റമുണ്ടായത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ നടിയായി ദുർഗാബായി കാമത്തും അവരുടെ മകൾ കമലാബായി ഗോഖലെയും എത്തിയ കാലമായിരുന്നു അത്. ഭസ്മാസുരയിൽ പാർവതിയായി എത്തിയത് ദുർഗാബായി കാമത്ത് ആയിരുന്നു. ഇവരുടെ മകളായ കമലാബായി ഗോഖലേക്ക് മോഹിനിയുടെ വേഷമായിരുന്നു ഫാൽക്കെ നൽകിയത്. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ ആദ്യ ബാലതാരവും ആദ്യ നായികയുമായി ഇവർ രണ്ടുപേരും മാറുകയായിരുന്നു. കലാമേഖലയിൽ നിന്ന് വിലക്കുണ്ടായിരുന്ന കാലത്താണ് ദുർഗാബായി സിനിമയിൽ അഭിനയിക്കാനായി എത്തുന്നത്. തൻ്റെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു ഇവർ സിനിമയിലേക്ക് വരാൻ തയ്യാറായത്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയ ശേഷം സ്വന്തം സമുദായത്തിൽ നിന്നും ദുർഗാബായിയെ പുറത്താക്കുകയാണ് ഉണ്ടായത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ സജീവമായി എത്താൻ പിന്നീടും വർഷങ്ങളെടുത്തു. എന്നിരുന്നാലും ദുർഗാബായി നൽകിയ ധൈര്യം ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പെൺകുട്ടിക്കും ഊർജ്ജം നൽകുന്നതായിരുന്നു. എന്നാൽ ദുർഗാബായിയെ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ദുർഗാബായിയെ മാത്രമല്ല, അവരെപ്പോലെ തന്നെ സിനിമാ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ സ്ത്രീകളെപ്പറ്റിയും പൊതുസമൂഹത്തിന് ഇപ്പോഴും കാര്യമായ അറിവില്ല. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവളും നടനും സംവിധായകനുമായ ഹിമാംശു റായിയുടെ ഭാര്യയുമാണ് ദേവിക റാണി. 1934 തൻ്റെ ഭർത്താവിനൊപ്പം ചേർന്ന് ബോംബെ ടാക്കീസ് നിർമ്മിച്ചത് ഇവരാണ്. സമൂഹത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്കെതിരെ പോരാടിയ ആളുകൂടിയാണ് ഇവർ. ഹിമാംശു റായി 1940 അന്തരിക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്റ്റുഡിയോയുടെ നിയന്ത്രണം ലഭിക്കാൻ കനത്ത പോരാട്ടമാണ് ദേവിക റാണി നടത്തിയത്. 1945 അവർ തൻ്റെ ഷെയറുകളെല്ലാം വിൽക്കുകയും റഷ്യക്കാരനായ കലാകാരൻ സ്വെറ്റോസ്ലോവ് റോച്ചിനെ വിവാഹം ചെയ്യുകയുമായിരുന്നു. 1994 ദേവിക റാണി അന്തരിച്ചത്. പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു ദേവിക റാണിയുടെ ജീവിതം. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരിലെ നായികയെ കാലം അംഗീകരിച്ചിട്ടും അധികമായിട്ടില്ല. 1930 വിഗതകുമാരിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ റോസിയെ സമൂഹം അധിക്ഷേപിച്ചു. സവർണ കഥാപാത്രത്തെ കീഴ്ജാതിക്കാരി അഭിനയിച്ചു ഫലിപ്പിച്ചതുകൊണ്ട് തിയേറ്ററിൽ റോസിയുടെ ചിത്രം കടന്നു വന്നപ്പോഴൊക്കെ കാണികൾ കൂയും ചെരുപ്പ് വലിച്ചെറിഞ്ഞുമാണ് എതിരേറ്റത്. വെള്ളിത്തിര കുത്തിക്കീറുകയും ചെയ്തു. അധിക്ഷേപവും അക്രമവും സഹിക്കാനാവാതെ റോസിക്ക് തമിഴ്നാട്ടിലേക്ക് നാടുവിടേണ്ടി വരികയാണുണ്ടായത്.